ഭാഗ്യസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൊട്ടറ്റോ സ്മൈലി റെസിപ്പി ആയിട്ടാണ് ഇതൊരു കിഡ് സ്പെഷ്യൽ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അടിപൊളി പൊട്ടറ്റോ സ്മൈലി തയ്യാറാക്കുന്നത് നമുക്ക് പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് വലിയ പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ച് സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ രണ്ട് വലിയ പൊട്ടറ്റോ ആണ് രണ്ട് വലിയ പൊട്ടറ്റോൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ പൊട്ടറ്റോ ആണെങ്കിൽ ഒരു നാലെണ്ണമൊക്കെ എടുക്കേണ്ടി വരും ഇതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കാൽ കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം അപ്പം ബ്രെഡ് ക്രംസിൻ്റെ അളവ് ഇപ്പം കൃത്യമായിട്ട് പറയാൻ പറ്റൂല എൻ്റെ കയ്യിൽ കിട്ടുന്ന ഉരുളക്കിഴങ്ങിൻ്റെ അത്ര വെള്ളമായിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അപ്പം വെള്ളത്തിൻ്റെ അളവ് അനുസരിച്ചിട്ട് ബ്രെഡ് ക്രംസിൻ്റെ അളവിലും മാറ്റം വരും അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഇപ്പം നമുക്കൊരു കാൽ കപ്പ് ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കണം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരുപാട് ഉപ്പ് വേണ്ട ഒരു നുള്ള് മതി കുറച്ച് മതിയാകും അത് വിട്ടിട്ട് പിന്നെ നമുക്കിതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയോ അതെല്ലാം ഗരം മസാലയോ അങ്ങനെ ഏത് ഫ്ലേവറാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് നമുക്ക് പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കി എടുക്കാൻ പറ്റും പക്ഷെ ഞാനിപ്പം ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഒരു ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം നിങ്ങളിങ്ങനെ കുഴക്കുമ്പോൾ വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ബ്രെഡ് ക്രംസ് ചേർത്താൽ മതി കണ്ടു ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഉരുളക്കിഴങ്ങിൽ ഒരുപാട് വെള്ളമുള്ള ഉരുളക്കിഴങ്ങാണ് അപ്പോൾ എനിക്ക് കയ്യിൽ ഇങ്ങനെ ഒട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് ഇനിയും വേണമെന്നാണ് അതിൻ്റെ അർത്ഥം കുറച്ചും കൂടി ബ്രെഡ് ക്രംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കൂടി ബ്രെഡ് ക്രംസ് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കട്ടെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇപ്പം നല്ല സോഫ്റ്റ് ഒരു ഡോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കുഴക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എനിക്കിവിടെ ഒരു ഹാഫ് കപ്പ് ബ്രെഡ് ക്രംസും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുഴച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഒന്ന് ഞാൻ ഇതിൻ്റെ മേലെ പുരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഉരുളക്കിഴങ്ങിൻ്റെ അനുസരിച്ചിട്ട് വെള്ളം കൂടുകയോ കുറയൊക്കെ ചെയ്യും അതിനനുസരിച്ചിട്ട് ബ്രെഡ് ക്രംസും കോൺഫ്ലോറും നിങ്ങൾ ആഡ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുഴക്കുമ്പോൾ ഇങ്ങനെ നല്ലൊരു ഡോ കിട്ടുള്ളൂ മനസ്സിലായോ അപ്പോൾ അതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ഡോ ഇല്ലെങ്കിൽ നമുക്ക് പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കി എടുക്കാൻ പറ്റൂല അപ്പോൾ ഇങ്ങനെ ഡോ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് 30 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെക്കണം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ താഴെയായിട്ട് വെച്ചാൽ മതി 30 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്മൈലി ഉണ്ടാക്കാൻ തുടങ്ങാം ഓക്കെ അപ്പോൾ ഇതൊരു 30 മിനിറ്റ് ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം 30 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്മൈലീസിനെ തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം ഈ മുഴുവൻ മാവ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ പകുതി എടുക്കുക എന്നിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ബോർഡിൽ വെച്ചിട്ട് പരത്തി കൊടുക്കാം കൈ കൊണ്ട് തന്നെ നമുക്ക് പരത്തിയാൽ മതി സ്മൈലീസ് ഒരുപാട് കനം കുറയാനും പാടില്ല ഒരുപാട് തിക്കാവാനും പാടില്ല അപ്പോൾ ഈ ഇങ്ങനെ പരത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് പൊടിയും കൂടി ഒന്ന് ബോർഡിൽ ആക്കി കൊടുക്കുക ഈ ആട്ടപ്പൊടിയോ മൈദപ്പൊടിയോ ഏത് പൊടിയായാലും കുഴപ്പമില്ല വിട്ട് വരുന്നില്ലെങ്കിൽ മാത്രം പൊടിയാക്കിയാൽ മതി കുറച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക ഇത് നമ്മളെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും കഴിക്കാനും പിന്നെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു ചെറിയ എന്തെങ്കിലും കുക്കി കട്ടറോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പാത്രമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക കണ്ടോ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് മുറിച്ചെടുക്കാൻ പറ്റൂല അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇത് നമുക്ക് ബാക്കിയുള്ളതെല്ലാം അങ്ങ് മാറ്റി കൊടുക്കാം ഇങ്ങനെ വരും അത് കളയാൻ പാടില്ല നമുക്ക് പിന്നെ ഉണ്ടാക്കാം കണ്ടോ എന്നിട്ട് ഒരു നമുക്ക് പേപ്പറിലേക്ക് ഒരു ബട്ടർ പേപ്പറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം
നമുക്ക് സ്മൈലി കുട്ടൻസിനെ എല്ലാം ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് ഇനി കണ്ണ് വെച്ചു കൊടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്ട്രോ ആണ് എടുത്തത്. അപ്പൊ നിങ്ങളെ കയ്യിൽ സ്ട്രോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂടിയോ ചെറിയ ഒരു മൂടിന്റെ അടപ്പ് പോലത്തെ ഒക്കെ ഉണ്ടാവില്ലേ, കുപ്പിന്റെ ഒക്കെ, അത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പൊ ആദ്യം നമുക്ക് രണ്ട് കണ്ണ് വെച്ചു കൊടുക്കാം. ഇതാ ഇങ്ങനെ ഇവിടെ ഒന്ന് കുത്തിക്കൊടുക്കാം, പിന്നെ ഇവിടെ ഒന്ന് കുത്തിക്കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വായി വെച്ചു കൊടുക്കണം. നേരെ നിന്നിട്ട് നിങ്ങൾ വായി വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ചിലപ്പം വരൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിനെ തിരിച്ചു വെക്കുക. ഇതിനെ ഒന്ന് തിരിച്ചു വെച്ചിട്ട് ഒരു സ്പൂൺ എടുക്കുക, സാധാരണ നമ്മളെ അടുത്തെല്ലാം ഉണ്ടാവുന്ന ടേബിൾ സ്പൂണ്. അതെടുത്തിട്ട് ഈ കണ്ണിന്റെ രണ്ടും കണ്ടോ ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. ഓക്കെ, അപ്പോ നന്നായിട്ട് ചിരിക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് വെച്ചു കൊടുക്കാം. ചെറിയ ചിരി മതിയെങ്കിൽ കുറച്ച് വെച്ചു കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ ശരിക്ക് വെച്ചിട്ടില്ലെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് മൂടിപ്പോ. ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ ചിരിക്കാത്തൊരു സ്മൈലി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. പക്ഷെ നമുക്ക് നല്ല ചിരിച്ച സ്മൈലി അല്ലേ വേണ്ടത് കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഇഷ്ടമുള്ളത്. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് കുത്തിക്കൊടുക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് അത് വന്നിട്ടില്ലേനു. അപ്പം ചിരിക്കാത്ത സ്മൈലുകളായിരുന്നു എല്ലാം ഉണ്ടായത്. അത് വേറൊരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് കുറച്ച് നല്ലോണം ഒന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ നമ്മുടെ ദേവശ് ഉണ്ട്. ദേവശ് കുറേ സമയമായി പറയുന്നു മാമി എനിക്ക് ഒരിക്കൽ കണ്ണു വെക്കാനൊക്കെ തരണമെന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ വീട്ടിൽ മോനെ ഒരു മിനിറ്റ്, നിങ്ങൾ വീട്ടിൽ കുട്ടികളെ കൊണ്ടും നന്നായിട്ട് ചെയ്യിപ്പിക്കണം. എന്നാൽ അവർക്കും ഇഷ്ടമായിരിക്കും, അവർക്ക് കഴിക്കുമ്പോൾ അവരും ചെയ്തതാണ് എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, കുറച്ച് കണ്ണും ചിരിയൊന്നും തെറ്റിപ്പോയാലും സാരമില്ല, അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്ത് കാണിക്കാം. എല്ലാം ഞാൻ ഇതേപോലെ ചെയ്തിട്ട് ബട്ടർ പേപ്പറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത്. ഇനി നമുക്കത് നോക്കാം. ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് സ്മൈലീസിന് ഇട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിന് കോരി മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി വെന്തത് കൊണ്ട് വേവേണ്ട ഒന്നും ആവശ്യമില്ല, ഒരു ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നെക്സ്റ്റ് ബാച്ചും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മളെ ലാസ്റ്റ് സെറ്റാണ്, അതും കൂടി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം. നമ്മളെ സ്മൈലീസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിന്റെ കമന്റ്സും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. അപ്പോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.